നമസ്കാരം കനയ്യ സിന്ദാബാദ് വിളിച്ചവരും ആസാദി മുദ്രാവാക്യം ഏറ്റുവിളിച്ച സഖാക്കളും ഇപ്പോൾ പാർട്ടിയുടെ പോസ്റ്റർ കീറുന്ന തിരക്കിലാണ് ഇക്കഴിഞ്ഞ പത്തൊൻപതിന് നടന്ന എ ഐ വൈ എഫ് അമ്പലപ്പുഴ മണ്ഡലം സമ്മേളനത്തിന്റെ പോസ്റ്റർ ചിത്രം കനയ്യയുടേതായിരുന്നു മുൻകാലങ്ങളിൽ ഭഗത് സിംഗിന്റെ ചിത്രമായിരുന്നു എ ഐ വൈ എഫ് പോസ്റ്ററുകളിൽ ഇടം കണ്ടിരുന്നത് ഭഗത് സിംഗിന്റെ തുല്യെന്ന നിലയിലാണ് യുവജന സഖാക്കൾ കനയ്യയെ വാഴ്ത്തിയിരുന്നത് അതിനാലാണ് മറ്റ് സഖാക്കളെയും ഭഗത് സിംഗിനെയും ഒഴിവാക്കി കനയ്യയുടെ പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയത്തിന് വിരുദ്ധമാണ് ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ പടം പോസ്റ്ററുകൾ നൽകുന്നത് എന്നാൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി ഇന്ത്യൻ ചെഗുവേര തുടങ്ങിയ പരിവേഷങ്ങളാണ് കനയ്യ്ക്ക് സഖാക്കൾ നൽകിയത് ഈ മാസം ആദ്യം തന്നെ ഇയാൾ പാർട്ടി വിടുമെന്ന് പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ബൂർഷ മാധ്യമങ്ങളുടെ കള്ളപ്രചാരമാണെന്ന് പാർട്ടി ദേശീയ സെക്രട്ടറി ഡി രാജയടക്കമുള്ളവരുടെ പ്രസ്താവന വിശ്വസിച്ചാണ് കനയ്യകുമാറിന് ചിത്രം ഉപയോഗിച്ചത് ഇയാൾ കോൺഗ്രസിൽ ചേക്കേറിയതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങൾ തന്നെ പതിച്ച പോസ്റ്ററുകൾ കീറി നശിപ്പിക്കേണ്ട ഗതികേടിലായി കുട്ടി സഖാക്കൾ ഇടതുരാഷ്ട്രീയ കളരിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറിയ തീപ്പുര നേതാവ് കനയ്യകുമാറിന്റെ കൂടുമാറ്റം ഇനിയും വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് ഇടത് പ്രവർത്തകർ പാർട്ടി ഓഫീസിൽ താൻ സ്ഥാപിച്ച എ സിയും എടുത്താണ് കനയ്യകുമാർ സി പി ഐ വിട്ടതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസിലേക്കുള്ള കനയ്യകുമാറിന്റെ മാറ്റത്തെ പരിഹസിച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നത് ഇപ്പോഴിതാ കനയ്യയുടെ കോൺഗ്രസ് പ്രവേശനത്തെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയ് വർഗീയ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ചെളിക്കുടിയിൽ നിന്ന് കരകയറി അഴുക്കുചാലിൽ വീണു അങ്ങനെ ആരെങ്കിലും വീണാലും നോക്കി സഹതപിക്കാൻ മാത്രമേ കഴിയൂ കോൺഗ്രസിലേക്കുള്ള കനയ്യകുമാറിന്റെ മാറ്റത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറും രൂക്ഷമായി തന്നെ പരിഹസിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മാർക്സിസത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണക്കവുമില്ല നോക്കൂ ഞാൻ ചുവന്ന ശബ്ദ തിരച്ചാണ് എഐ സി സി ആസ്ഥാനത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ പോയത് പോലും ഇന്നത്തെ നിലയ്ക്ക് സാമ്രാജ്യത്വത്തെയും ഫാസിവത്തെയും ചേർക്കാൻ കോൺഗ്രസിനെ കഴിയും അമേദികൾ തോറ്റ രാഹുൽ ഗാന്ധിയും ബഹുസുരായിൽ തോറ്റ ഞാനും ചേർന്നാൽ അജയ്യ ശക്തിയാകും അതോടെ ബി ജെ പിയുടെ കട എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുസരായി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച കനയ്യ ബി ജെ പി നേതാവിനോട് നാലര ലക്ഷം വോട്ടിന് തോറ്റിരുന്നു തിരഞ്ഞെടുപ്പ് പരാജയത്തിലും ക്രൗഡ് ഫണ്ടിംഗിലൂടെ വലിയ തുക സമ്പാദിച്ചിരുന്നു എന്നാൽ പണം പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കാതിരുന്നതാണ് ദേശീയ നേതൃത്വത്തിന് കനയ്യ അനഭിമാനമായത് സി പി ഐ സംസ്ഥാന ഓഫീസ് സെക്രട്ടറിയെ കനയ്യയുടെ അനുയായികൾ മർദ്ദിച്ചതിനെ ചൊല്ലി ദേശീയ നേതൃത്വം പരസ്യശാസനയും നൽകിയിരുന്നു അതേസമയം സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്ന കനയ്യകുമാർ കഴിഞ്ഞ ദിവസമാണ് എഐസി ആസ്ഥാനത്തെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ചത് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്